സത്യത്തിൽ നന്നായാൽ ഇത്രയും നല്ല സാധനം വേറല്ല, വടക്കാലം ഇത്രയും നല്ല വടക്ക് സാധനം വേറല്ല. ജീവിതത്തിൽ ഏറ്റവും സമാധാനം കിട്ടുന്ന സ്ഥലമെന്ന് പറയുന്നത് ഭാര്യയുടെ മടിയും ഭർത്താവിൻ്റെ നെഞ്ചുമാണ്. ഹലോ, ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിധിയോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും 2023 ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു. ഇന്നത്തെ ഒരു ആശയം, ഒരിക്കൽ ഒരു റിലേഷൻഷിപ്പ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു കപ്പിള് വന്നു. 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ ഒരു വൈബ് സെറ്റാവുന്നില്ല, ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഒന്നൊന്നൊന്ന് എന്താണ് പറയുക, ഒരു സിങ്ക് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകില്ല, ഡൈവേഴ്സ് ചെയ്യുക പിരിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തീരുമാനം എന്നാണ്. അപ്പം ഭർത്താവിനോട് വെച്ച് എന്താണോ പ്രശ്നം എന്ന് വെച്ച്, ഒന്നുമില്ല സാറേ, ഞങ്ങൾ തമ്മിലൊരു ഒരു വൈബ് സിങ്ക്, ഞാൻ എന്തൊക്കെയോ ചെയ്യേണ്ടത് അത് ഓക്ക് പറ്റുന്നില്ല, അവൾ എന്തൊക്കെയോ ചെയ്യേണ്ടത് എനിക്ക് പറ്റുന്നില്ല, ഞങ്ങൾ തമ്മിലിത് ശരിയാവില്ല, ഞങ്ങൾ പിരിയാൻ പോകണമെന്നാണ്. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു ട്രെൻഡാണ്, അതായത് വൈബ് സെറ്റാവണില്ല, വൈബ് സെറ്റാവണില്ല, വൈബ് സെറ്റാവണില്ല. അപ്പോൾ ഇതെന്താ നമ്മളെ കുട്ടികൾക്ക് മനസ്സിലാവണില്ല കല്യാണം കഴിഞ്ഞിട്ട്? ഞാനൊരു ആശയം, അല്ലെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 14 വർഷമായി, എൻ്റെ പേഴ്സണൽ എക്സാമ്പിൾ വെച്ചിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കുറച്ച് ആശയങ്ങൾ പറഞ്ഞത് ഈ വൈബ് സെറ്റാവൽ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതായത് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഞാനൊരു ഒരു ഒരു തോണ്ടി ടൈപ്പാണ്. അതായത് എനിക്കിഷ്ടം എന്താണ് പറയുക, കെട്ടിപ്പിടിക്കുക, അത് മടിയിൽ കിടക്കുക, ഒരു എന്താണ് പറയുക, അതായത് ഫിസിക്കൽ ടച്ച്, ഫിസിക്കൽ ഹഗ്ഗ്, അങ്ങനെയുള്ള ഒരു ടച്ച് ആൻഡ് ഫീല്, ഇപ്പം ബീച്ചിൽ നടക്കുക, അതുപോലെ എന്താണ് പറയുക, തലയിൽ മസാജ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസാണ് എൻ്റെ ഒരു റൊമാൻറ്റിക് ലാംഗ്വേജ് ആയിട്ട് ഞാൻ കാണുന്നത്. അതായത് നമ്മൾ സയൻറ്റിഫിക് ലാംഗ്വേജ് പറഞ്ഞാൽ നമ്മളൊരു കൈനസ്തെറ്റിക് മോഡലാണ്. പക്ഷേ എനിക്ക് എൻ്റെ വിവാഹത്തിൽ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ സംഭവിച്ചത് വലിയൊരു റിജക്ഷനാണ്. റിജക്ഷൻ എന്ന് പറഞ്ഞൊരു ഉദാഹരണം വെച്ച് പറഞ്ഞാൽ, ഇപ്പോൾ ഭാര്യ കിച്ചണിലായിരിക്കും, അപ്പോൾ അവിടെ എന്തെങ്കിലും കുക്ക് ചെയ്യണ്ട, അപ്പോൾ ഞാൻ വെറുതെ പോയിട്ട് ഒന്ന് തോണ്ടി വെക്കും, അപ്പോൾ പോയോണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വെറുതെ പിന്നെ ഓഫീസിൽ പോകുമ്പോൾ അവളെ വിളിച്ചിട്ട് പറയും ഒരു ഹഗ്ഗ് തരുമെന്ന് വയ്ക്കും, ആ കുട്ടികൾ കാണുന്നവർ. അപ്പം എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഫിസിക്കലി ഇപ്പം ബീച്ചിലൊക്കെ നടക്കുമ്പം കൈയൊന്ന് ചേർത്ത് പിടിക്കണം എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്മാർ കാണുന്നവർ. അപ്പം അങ്ങനെ ഫിസിക്കൽ ടച്ചിന് നമ്മൾ ഒരു എന്താണ് പറയുക മുൻകൈ എടുക്കുമ്പോൾ അവൾ നോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. അപ്പോൾ എനിക്കൊരു വലിയ റിജക്ഷനായിട്ട് അത് ഫീൽ ചെയ്യാറുണ്ട്. തമാശക്ക് പറയുകയാണെങ്കിൽ, ഒരിക്കൽ ഞങ്ങൾ റിയാദിൽ ബത്തയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു പാകിസ്ഥാനി ഇങ്ങനെ വന്നിട്ട് അവളങ്ങനെ ബാക്കിൽ തോണ്ടിയിട്ട് ഓടി, നമ്മൾ തോണ്ടിയെന്ന് അറിഞ്ഞപ്പോഴേക്ക് തന്നെ പാകിസ്ഥാനി കുറേ അപ്പുറത്തേക്ക് ഓടിപ്പോയി. അപ്പോൾ അത് ഞങ്ങളുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം കിച്ചണെന്ന് ഞാനിതേമാതിരി ഒന്ന് തോണ്ടിയപ്പോൾ പോയാണ് ഇവിടുന്ന് തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആഹാ കണ്ട പാകിസ്ഥാനി ഒക്കെ എന്നെ തോണ്ട, നമ്മൾ തോണ്ടുമ്പോൾ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ തോണ്ടൽ നമ്മളെ തോണ്ടൽ ഏൽക്കണില്ല, ഇത് ലൈഫിൽ തുടക്കത്തിൽ വലിയൊരു പ്രശ്നമായിരുന്നു. പിന്നീട് ഇത് മനസ്സിലായത്, എന്താ പ്രശ്നം നമുക്ക് മനസ്സിലാണ്, നമുക്കിപ്പോൾ എന്തിൻ്റെ കുറവുള്ളത്, നമ്മളവളെ ഏത് രീതിയിൽ ഫിസിക്കലി ഒന്ന് ടച്ച് ചെയ്യാനും ഹഗ് ചെയ്യാനും കൈപിടിക്കാനും ചേർത്ത് പിടിക്കാനും മടിയിൽ കിടക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അവൾ ഒരു ഒരു കോപ്പറേഷൻ ഇല്ല, അല്ലെങ്കിൽ വൈബ് സെറ്റാവണില്ല. നമ്മൾ ആ ന്യൂജൻ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ, ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ് ഞാൻ അവളോട് ചോദിച്ചത്, ഇതുവരെ നമ്മളിപ്പോൾ 6 വർഷങ്ങൾ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്, ഇതുവരെ തന്ന വെഡ്ഡിങ് ആനിവേഴ്സറി സമ്മാനങ്ങളിൽ ഏറ്റവും നിനക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞത്, നിനക്ക് ഓർമ്മയുണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ വർഷം നമ്മളൊരിക്കൽ പിന്നെ കോഴിക്കോട് ബീച്ചിൽ ഈവനിങ്ങിൽ പോയിരുന്നു, എന്നിട്ട് ഒരുപാട് സംസാരിച്ചിരുന്നിരുന്നു, എന്നിട്ട് നേരം വെളുക്കോളും, നമ്മൾ പോയത് ഒരു 10 മണിക്കാണ്, എന്നിട്ട് നേരം വെളുക്കോളും സംസാരിച്ചിരുന്ന് അവിടുന്ന് ബീച്ചിൽ നിന്ന് പോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിച്ച് സൂര്യൻ ഉദിക്കുന്ന വരെ നമ്മൾ സംസാരിച്ചിരുന്നിട്ട് സൂര്യനെ കുതിച്ച് ഏർലി മോർണിംഗ് ബീച്ചിലെ വൈബോ കണ്ടിട്ട് നമ്മൾ ബീച്ചിൽ കുറച്ച് നേരം നടന്ന് ആ വെള്ളത്തിലോ കളിച്ചിട്ട് തിരിച്ചു പോകുന്നത് ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ ഓർമ്മയുണ്ടെന്ന്, അങ്ങനെ ഒരുപാട് സംസാരിച്ചിരിക്കണം, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾ ഇതുവരെ തന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം അതാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്നാണ്, അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ NLP തിയറീസൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, സെൽഫ് ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അന്നാണ് അവരുടെ പേഴ്സണാലിറ്റി ടൈപ്പ് എനിക്ക് മനസ്സിലായത്. ഇവരുടെ പേഴ്സണാലിറ്റി ടൈപ്പ് ബേസിക്കലി ഓഡിറ്ററിയാണ്. ഈ ഓഡിറ്ററിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം, നമുക്ക് കേട്ടുകൊണ്ടേ ഇരിക്കണം. അതായത് ഇപ്പം ഭാര്യയെ നമ്മൾ കെട്ടിപ്പിടിക്കാൻ ചെല്ലാം, കെട്ടിപ്പിടിക്കുന്നതിന് മുമ്പ് അവളുമായിട്ട് ഹായ് എന്തൊക്കെ വിശേഷങ്ങൾ, സുഖം തന്നെയല്ലേ, ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ദിവസം, എങ്ങനെയുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നോ, എങ്ങനെയുണ്ട്, ഭക്ഷണം കഴിച്ചോ, തലവേദനയുണ്ട്, അങ്ങനെ കുറേ നേരം സംസാരിച്ചിട്ട് നമ്മൾ അവളെ തൊടാൻ പോയാൽ അവളെ ആക്സെപ്റ്റ് ചെയ്യും, സംസാരിക്കാതെ തൊടാൻ പോയാൽ അവളെ ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവളുടെ ആ ഒരു ഒരു റൊമാൻസിൻ്റെ ലാംഗ്വേജ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ രണ്ട്, ഞാനും എൻ്റെ ഭാര്യയും എൻറ്റയർലി 2 ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ടൈപ്പാണ്. ഒന്ന് ഞാൻ കൈനസ്തെറ്റിക്കാണ്, അവൾ ഓഡിറ്ററിയാണ്. അവൾ ടേൺ ഓൺ ആവണമെങ്കിൽ, അവൾ അല്ലെങ്കിൽ അവളുടെ റൊമാൻസ് ടേൺ ഓൺ ആവണമെങ്കിൽ അവൾക്ക് കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ രസം എന്താ അറിയോ, ഇപ്പോൾ നമ്മൾ ക്ഷീണിച്ച് വന്നിട്ട് രാത്രി 10 മണി 12 മണിക്കാർ കിടക്കുക, അപ്പോൾ പറയും വാ നമുക്ക് സംസാരിച്ചിരിക്കാം, ഞാൻ റെഡി, ഞാൻ കുഴങ്ങിയാണ്, ഞാനൊന്ന് ഉറങ്ങട്ടെ, അല്ല നമുക്ക് എപ്പോഴും നിങ്ങൾ കിട്ടുക, നിങ്ങൾ ഇപ്പോഴല്ലേ വന്നത് രാത്രി 12 മണിക്ക്, ഞാൻ പിന്നെ ആരോടാ സംസാരിക്കുക, എനിക്ക് സംസാരിക്കണം എന്ന്. അങ്ങനെ ഞാൻ ആ അന്നാജി പറയുന്നവർ, അങ്ങനെ അവളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാൻ അതിൻ്റെ ഇടക്ക്
ഉറങ്ങിപ്പോകും. ഓള് പിന്നെ മനുഷ്യ എണീക്കുന്നില്ല, എന്താ ചോദിച്ചു. നമുക്ക് സംസാരിച്ചിരിക്കാൻ രാത്രി 2 മണിക്ക് എന്താ നോക്കും, നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരുന്നാലോ നോക്കും. അപ്പോൾ ഇവൾക്ക് ഈ രാത്രി 11 മണി, രാത്രി 2 മണിക്കൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം. അത് അവളുടെ പേഴ്സണാലിറ്റി ടൈപ്പാണ്, അവൾക്ക് എന്നെ കിട്ടുന്നത് ആ സമയത്താണ്. അത് മനസ്സിലാക്കുന്നത് മുതലാണ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു വൈബ് സെറ്റായത്. അതായത് എൻ്റെ വൈഫിന് സംസാരിച്ചിരിക്കണം, അവളിൽ നിന്ന് എന്ത് നേടണമെങ്കിലും ഞാൻ അവളുമായിട്ട് സംസാരിച്ചിരിക്കണം. അപ്പോൾ ഈ ഈ ചില ഭാര്യമാരുണ്ടാവും കൈനസ്തെറ്റിക് ആയിരിക്കും. അപ്പോൾ അവരോട് നമ്മൾ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവൾക്ക് ചിലപ്പോൾ നമ്മൾ സ്വർണവും വീടും കാറും പണവും ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ അൺടിൽ ആൻഡ് അൺലെസ് അവളെ മടിയിൽ കിടത്തി, അവളെ താലോലിച്ച്, അവളെ ഹഗ് ചെയ്ത്, അവളെ ഇവിടെ തലോടി, അവളെ നെറ്റത്ത് ചുംബിച്ച്, അവളെ കൈ ചേർത്ത് പിടിച്ച് നടന്ന്, അവളെ എന്താണ് പറയുക, കിച്ചണിൽ പോകുമ്പോൾ വെറുതെ ഒന്ന് തോണ്ടി, അവളുടെ ആ കൈനസ്തെറ്റിക് റൊമാൻറ്റിക് ലാംഗ്വേജ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വരെ അവളും നമ്മൾ തമ്മിൽ വൈബ് സെറ്റാവില്ല. അപ്പോൾ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി ടൈപ്പ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാകും പഠിച്ചു തന്നെ, ഞാനിപ്പോൾ ഏതാ പേഴ്സണാലിറ്റി ടൈപ്പ് ചെയ്യുന്നത്. അത് തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാൻ 2-3 എണ്ണം കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു ഓഡിറ്ററിയാണ്, മറ്റൊന്ന് പറഞ്ഞു കൈനസ്തെറ്റിക്കാണ്. വേറെ ഒരു സംഭവം കൂടിയുണ്ട്, അതായത് ചില നമ്മൾ കാണാറുണ്ട് എന്താണ് പറയുക, ലുക്കിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള വലിയൊരു പ്രശ്നം ഇതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഹസ്ബൻഡിൻ്റെ കേസ് എടുക്കുക. അത് നാളെ ഒരു കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, സാറേ എൻ്റെ ഭാര്യ ഒരു ഗ്ലാമറില്ല, കല്യാണം എൻ്റെ അത്ര കൊല്ലായാലും 10 കൊല്ലായാലും. അപ്പം പെണ്ണ് കെട്ടിന്നെ മൂന്നമ്മ കണ്ണില്ല എന്ന് ചോദിച്ചു. അല്ല അന്ന് അങ്ങനെയൊന്നും അറിയില്ലേ, പക്ഷേ ഓളെ കണ്ടിട്ട് എനിക്കൊരു വൈബ് സെറ്റാണില്ല, അല്ലെങ്കിൽ ഒരു മൂഡാണില്ല. എന്താ പറഞ്ഞ പ്രശ്നം ചോദിച്ചാൽ, ഒന്നുമില്ല എൻ്റെ ഭാര്യ ഒരു ഗ്ലാമറില്ല, ഒരു ഗ്ലാമറില്ല, ഓളെ കാലിന് ഒരു രസമല്ല, ഓളൊരു രസമല്ല. അപ്പോൾ സത്യത്തിൽ ഈ ആളെ നമ്മൾ മനസ്സിലാക്കണം. സിമ്പിളാണ്, ഭാര്യ ഗ്ലാമറില്ലാത്തല്ല അവിടെ പ്രശ്നം. അയാളുടെ ടേൺ ഓൺ എന്ന് പറയുന്നത് വിഷ്വലാണ്. അതിനനുസരിച്ചുള്ള ഇപ്പം ഭാര്യ ഇപ്പോൾ വീട്ടിലെങ്ങനെ നടക്കുക, അപ്പോൾ കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രധാന എന്താണ് പറയുക, ഒരു ഉത്സവമാണ് മാക്സി ഇട്ട് നടക്കുക എന്നുള്ള ഒരു ഉത്സവം. അതായത് ഒരു വീട്ടിൽ ഒരു ഭാര്യ രാവിലെ എണീച്ച് അവൾ ഒരു മാക്സി ഇങ്ങോട്ട് എടുത്തിടും, എന്നിട്ട് അതിൽ അടിച്ചു വാരി തോത്തി മത്തി മുറിച്ച് അയില മുറിച്ച് ഇറച്ചി മുറിച്ച് ആകെ മത്തിൻ്റെ ചാറും ആ ചുണങ്ങും അതൊക്കെ ആയിട്ട് അതിട്ട് ഇങ്ങനെ നടക്കുക. ഭർത്താവ് പുറത്തേക്ക് ഇറങ്ങിയാൽ ദുബായിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കണ്ണൊക്കെ എഴുതി അടിപൊളിയായിട്ട് നടക്കുന്ന പെൺകുട്ടികളും പുറത്തൊക്കെ കാണും. വീട്ടിലെത്തി എന്താ കിടക്കണം, നമ്മളെ ഭാഗത്ത് മാക്സി ഇട്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ ഇയാളുടെ മൂഡ് ഒരിക്കലും ടേൺ ഓൺ ആവുന്നില്ല ഈ ഈ വിഷ്വൽ കാണാൻ. അത് അടിസ്ഥാനപരമായിട്ട് ഈ പെണ്ണ് ഗ്ലാമർ ഇല്ലാഞ്ഞിട്ടല്ല, അടിപൊളി പെണ്ണാണ്, ഏത് പെണ്ണും അണിഞ്ഞൊരുങ്ങിയാൽ സൂപ്പറായിരിക്കും. അപ്പം ഭർത്താവ് വിഷ്വലാണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ വിഷ്വൽ, ചില ആളുകളുണ്ടാവും എപ്പോഴും ഒരു എന്താണ് പറയുക, ഒരു 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 കീറിയ ബനിയനും ഒരു ഓട്ടുള്ള ഷെഡ്ഡിയും ഒരു ഒരു എന്താണ് പറയുക, ഒരു വിഷ്വലി അപ്പീലിംഗ് അല്ലാത്തിട്ട് ഒരു ലുങ്കിയൊക്കെ കൊടുത്ത് വീട്ടിൽ ഇങ്ങനെ നടക്കണം. അയാളെ കണ്ട ഭാര്യക്ക് ഒന്നും തോന്നില്ല, ഭാര്യ വിഷ്വലാണെങ്കിൽ, ഭാര്യ വിഷ്വലാണെങ്കിൽ. അപ്പം വിഷ്വലായിട്ടുള്ള പേഴ്സണാലിറ്റി ആണെങ്കിൽ ഭാര്യമാരായാലും ഭർത്താക്കന്മാരായാലും ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാരണം, അവിടെ റൊമാൻസ് ടേൺ ഓൺ ആവണമെങ്കിൽ വിഷ്വൽ അപ്പീൽ കൊണ്ടുവരണം, വിഷ്വൽ അപ്പീൽ. ഇപ്പം ഭർത്താവാണെങ്കിൽ അടിപൊളി ഒരു സ്ലീവ്ലെസ് ബനിയനൊക്കെ ഇട്ട് ടൈറ്റ് ഒന്ന് നെഞ്ചൊക്കെ ഒന്ന് വിരിച്ച് ഒരു ലേശം ഒരു ഒരു ഹാഫ് വീട്ടിലുള്ളിലാണല്ലോ ഒരു ഹാഫ് ട്രൗസറൊക്കെ ഇട്ട് ഒരു ഡീസൻ്റായി ഇങ്ങനെ സെറ്റായി നടക്കണം. നമ്മളൊരു ഒരു മസ്കുലാനിറ്റി കാണിക്കുന്ന രീതിയിൽ നടക്കുമ്പോഴാണ് ശരിക്കും ഒരു ഒരു ടേൺ. അപ്പോൾ അന്ന് മുടി ചീകുന്നതിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. മുടി വെട്ടണം, താടി പഠിക്കണം. ചില ആളുകളുണ്ടാവും താടി മടിക്കൂല, വല്ലും തേക്കൂല, മുടിയും ചെയ്യൂല. ഇപ്പം നമ്മളെ വണ്ണങ്ങളല്ലേ, നമ്മളെ സ്വന്തമല്ലേ, എന്തു ആവാലോ എന്നുണ്ട്. അങ്ങനെയല്ല, വിഷ്വൽ അപ്പീൽ വേണ്ട ആളുകൾക്ക്, വിഷ്വൽ ആസ് എ റൊമാൻറ്റിക് ലാംഗ്വേജ് ഉള്ള ആളുകൾക്ക് ഈ വിഷ്വൽ അപ്പീൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴാണ് അപ്പുറത്ത് ഒരുത്തന അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് രാവിലെ തന്നെ ജോഗിങ്ങിന് പോകുന്ന കാണുന്നത്, അവിടെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ആണെങ്കിൽ ഇങ്ങളെ നട്ടോളി. ഭാര്യൻ്റെ കേസിലും ഈ പുറത്ത് പോകുമ്പം എങ്ങനെയാലും അടിപൊളി ഡ്രസ്സിട്ട കുട്ടികളാണ് നമ്മളെപ്പോഴും കാണുക. വീട്ടിൽ വരുമ്പോൾ നമ്മൾ അണിഞ്ഞ് ഒരുങ്ങി സുന്ദരന്മാർ, അതായത് ഈ മാക്സി ഒക്കെ തന്നെ ഏതൊരു വികാരജീവി വളരെ ഉഷാറായിട്ട് വീട്ടിൽ വളരെ ആവേശത്തോടു കൂടിയായിരിക്കും വീട്ടിലേക്ക് വരുന്നത്. പക്ഷേ വീട്ടിലെത്തി ആവണം എന്താണ് പറയുക, മത്തിൻ്റെ ചുണങ്ങളുള്ള മാക്സി ഇട്ടോളെ കണ്ടാൽ എന്താവാൻ ഒന്നും ആവില്ല. അപ്പോൾ ആ ഒരു വിഷ്വൽ അപ്പീൽ നമ്മൾ നല്ല ഡ്രസ്സിട്ട് വീടിൻ്റെ ഉള്ളിൽ നല്ല ഡ്രസ്സിട്ട് ഒന്ന് മുടിയൊക്കെ ചെയ്യുക, ഒരു എന്താണ് പറയുക ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി ഏത് പെണ്ണും ഒന്ന് സുന്ദരിയായി നിന്നാൽ വിഷ്വൽ അപ്പീലുള്ള ഹസ്ബൻഡാണെങ്കിൽ അടിപൊളിയായിട്ട് ടേൺ ഓൺ ആവും. അപ്പോൾ ആ ഒരു അതാണ് ഈ വൈബ് സെറ്റാവണില്ല, വൈബ് സെറ്റാവണില്ല, അവളെ കണ്ടിട്ട് എനിക്ക് മൂഡാവണില്ല, അവൾ ചൊർക്കില്ല, അവൾ ഗ്ലാമറില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം ഇതാണ്. വേറെ ഒരു പേഴ്സണാലിറ്റി, നമ്മൾ ഏതാണ് നമ്മളെ പേഴ്സണാലിറ്റി ടൈപ്പ്, അത് വിഷ്വലാണോ അത് ഓഡിറ്ററി ആണോ അതല്ലെങ്കിൽ നമ്മളൊരു ഫീലിങ്ങിലും ടച്ചിലും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൈനസ്തെറ്റിക് ആണോ എന്ന് അറിയുന്നതിന് മുമ്പ് ഒരാശയം കൂടി കേൾക്കണം. ചില ആളുകൾക്ക് ഈ സ്മെല്ലിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ചില ഭാര്യമാരൊക്കെ ഇങ്ങനെ വന്നാൽ, നിങ്ങളെവിടെ പോയത്, ഈ അത്ര ഇവിടെ നിന്ന് അടിച്ചിട്ടില്ലല്ലോ, ഇത് പെണ്ണുങ്ങൾ അത്ര ആണല്ലോ, പട്ടിൻ്റെ മൂക്കായിരിക്കും ഇവർക്ക്. ഓൾ ഫാക്ടറി എന്നതിന് പറയാം, ഓൾ ഫാക്ടറി. അതായത് സ്മെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ. ഇത് ദുൽമുണ്ട്, ഇതിലൊരു പോസിറ്റീവ് പോയിൻ്റ് ഉണ്ട്. ദുൽമെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെയെങ്കിലും പോയി ആരെങ്കിലും ഹഗ് ചെയ്ത്, ഇപ്പോൾ ഒരു ബെഡ്റൂമിൽ നമ്മൾ വേറെ ഒരാൾ വന്നു പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ വന്നിട്ട് ഇവിടെ ആരോ വന്നണല്ലോ, ആരവിടെ വന്നേ,
ഈ മണം ഈ വീട്ടിനുള്ളത്തല്ലോ, ഈ ബെഡിലാരോ കടന്നല്ലോ, മൂക്കൊണ്ട് കണ്ടുപിടിക്കും, ബട്ടിൻ്റെ മൂക്കാണ് ഞാൻ പറഞ്ഞല്ലോ. അതൊരു എലമെൻറ്റ്. രണ്ടാമത്തേത്, അവർക്ക് സ്മെല്ലിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ പല്ല് തേച്ചിട്ടുണ്ടോ, വായനാറ്റമുണ്ടോ? ഇപ്പോൾ ഒരു ഒരിക്കൽ പറഞ്ഞ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വേണം, എന്താ പ്രശ്നം? മൂപ്പര് ഭയങ്കര നാറ്റാണായിരുന്നു, വിയർപ്പ് നാറ്റാണെന്നാണ്, വിയർപ്പ് നാറ്റാണ് എനിക്ക് ഛർദ്ദിക്കാൻ വരേണ്ടതെന്നാണ്. വിയർപ്പ് നാറ്റാണ് പറിച്ചാൽ മതി. അപ്പോൾ മനുഷ്യന് വിയർപ്പിന് മണം ഉണ്ടാവും, പക്ഷേ ഓൾ ഫാക്ടറി ആയിട്ടുള്ള ഒരു പാർട്ട്ണറുള്ള ഒരു രണ്ട് പാർട്ട്ണർമാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു ഒരു എന്താണ് പറയുക, സ്മെല്ല് എപ്പോഴും പ്ലസൻ്റ് ആയിരിക്കാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് ഇടേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, നന്നായിട്ട് കുളിക്കണം, നല്ല ഡ്രസ്സ് ഇടണം, നന്നായിട്ട് അത്ര പൂഷണം, എപ്പോഴും വൃത്തിയായിട്ട് നിൽക്കണം, വിയർപ്പുണ്ടാവാൻ പാടില്ല, നല്ല നല്ല ഇഷ്ടമുള്ള സെൻറ്റുകൾ അല്ലെങ്കിൽ പെർഫ്യൂമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ചെയ്യണം, എന്നിട്ട് അത് അടിച്ച് നടക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ആ ഒരു സ്മെല്ല് ഒരു ഒരു റൊമാൻറ്റിക് ലാംഗ്വേജ് ആയിട്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ സ്മെല്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ പരസ്പരം വൈബ് സെറ്റാവില്ല, പരസ്പരം വെറുപ്പ് വരും ഈ മണത്തിൻ്റെ ഒരു വിഷയം ഉണ്ടെങ്കിൽ. അവസാനമായി, നമ്മൾ ഏതാണ് ടൈപ്പ് എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് പോയിൻ്റ് കൂടി പറഞ്ഞാൽ, ചില ആൾക്ക് സ്മെല്ലിലല്ല ടേസ്റ്റിലായിരിക്കും പേഴ്സണാലിറ്റി ടൈപ്പ് ഉണ്ടാവുക. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾ നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം. അങ്ങനെങ്ങാനും നമ്മളെ പേഴ്സണാലിറ്റി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പൗസ് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് പറയുക, അതിനും ഈ വൃത്തി തന്നെയാണ് ഇതിനും ശ്രദ്ധിക്കുന്നത്. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ വൃത്തിയാണല്ലോ. അപ്പം പല്ല് തേക്കുക, വിയർപ്പില്ലാതിരിക്കുക, ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക, പ്രൈവറ്റ് പാർട്സൊക്കെ ഭംഗിയായിട്ട് വെക്കുക, അങ്ങനെ ആ ഒരു ടേസ്റ്റിൻ്റെ എലമെൻറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ഇത്തരം പേഴ്സണാലിറ്റി ടൈപ്പ് മനസ്സിലാക്കുക എന്നുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ബെസ്റ്റ് ഓഫ് എഫേർട്ട് ഇടുന്നുണ്ടാവും, അവരും ബെസ്റ്റ് ഓഫ് എഫേർട്ട് ഇടുന്നുണ്ടാവും, പക്ഷേ രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ് സെറ്റാവില്ല, അടിച്ചു പിരിയും. അപ്പോൾ നിരപരാധികളായ രണ്ട് പേര് വിവരമില്ലാത്തതിൻ്റെ പേരിൽ, പരസ്പരം മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ആക്ച്വലി ഈ ഒരു ദാമ്പത്യം ഇവിടെ പിരിയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ഏതാണ് ടൈപ്പ്? പേഴ്സണലി വാട്ട് ടൈപ്പ് ആയാം? ഞാനൊരു കൈനസ്തെറ്റിക്കാണ്, തൊട്ടും തോണ്ടിയും ഹഗ് ചെയ്തും കിസ് ചെയ്തും തലോടിയും ഫീലിങ്ങുകളും ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അതുപോലെ തന്നെ എൻ്റെ ഭാര്യ ഓഡിറ്ററിയാണ്, സംസാരിക്കുക, രാത്രി രണ്ട് മണിക്ക് എണീച്ചിട്ട് സംസാരിക്കുക സംസാരിക്കുക എന്ന് പറയുന്ന ആളാണ്. അപ്പം നിങ്ങളേതാണ് ടൈപ്പ്, നിങ്ങളുടെ ഭാര്യ ഏതാണ് ടൈപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഏതാണ് ടൈപ്പ്, ഇത് മനസ്സിലാക്കി, ഇനി മനസ്സിലാക്കിയില്ല നമുക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി, നിനക്ക് എന്താണ് ഇഷ്ടമെന്നുള്ളത്. അപ്പോൾ അവരെന്നെ പറയും, ഭാര്യമാർ ഇടക്ക് പറയുന്നുണ്ടാവും, നമുക്ക് സംസാരിച്ചിരുന്നാലോ, നമുക്ക് സംസാരിച്ചിരുന്നാലോ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം മടിയിൽ കിടക്കട്ടെ, മടിയിൽ കിടക്കട്ടെ, മടിയിൽ കിടക്കട്ടെ, നിങ്ങളൊന്ന് ഡ്രസ്സ് മാറ്റി വരി, താടി വടിച്ച് വരി, ഷേവ് ചെയ്ത് വരി, മുടിവെട്ടി വരി, മുടിവെട്ടി വരി, ഷേവ് ചെയ്ത് വരി, ഡ്രസ്സ് മാറ്റി വരി, ഇതൊക്കെ ക്ലൂസ് ആണ്. ഇതിപ്പോൾ ഓരോരുത്തർക്കും ഡോമിനൻ്റ് ആയിട്ട് ഓരോ പേഴ്സണാലിറ്റി ടൈപ്പ് അല്ലെങ്കിൽ റൊമാൻറ്റിക് ലാംഗ്വേജ് ഉണ്ടാവുമെങ്കിലും അതിൽ എല്ലാവർക്കും എല്ലാ ക്യാരക്ടറും ഉണ്ടാവും, എല്ലാ സെൻസും ഉണ്ടാവും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആർക്ക് എന്താണ് ഡോമിനൻസ് എന്ന് ശ്രദ്ധിക്കുക. എല്ലാ വിഷയങ്ങളും എല്ലാവരും പരിഗണിക്കേണ്ടതാണെങ്കിൽ പോലും ഓരോരുത്തരുടെ പേഴ്സണാലി ടൈപ്പ് മനസ്സിലാക്കി, ആ ഡോമിനൻ്റ് ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതം ഭയങ്കര രസകരമാണെന്ന്. സത്യത്തിൽ നന്നായാൽ ഇത്രയും നല്ല സാധനം വേറല്ല, വടക്കാൽ എത്രയും വില വടക്ക് സാധനം വേറല്ല. ജീവിതത്തിൽ ഏറ്റവും സമാധാനം കിട്ടുന്ന സ്ഥലമെന്ന് പറയുന്നത് ഭാര്യയുടെ മടിയും ഭർത്താവിൻ്റെ നെഞ്ചുമാണ്. നന്നായാൽ, അല്ലെങ്കിൽ ഇത്രയും ഒൽമ സ്ഥലം വേറല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദമ്പതികൾ പരസ്പരം മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് ഒരുമിച്ച് ജീവിച്ച് നോക്കിയാൽ ജീവിതത്തിൻ്റെ ആ ഒരു 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 സൗന്ദര്യം, ആ ഒരു മധുരം, ആ ഒരു തേന്, ആ ഒരു സമാധാനം അതാഘോഷിക്കേണ്ടത് തന്നെയാണ് മക്കളെ. മറ്റൊരാശയമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.